യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുക്കുക ബാറൂക്കിൻ്റെ പുസ്തകം 4:28 ദൈവത്തിൽ നിന്നും അകലുവാൻ കാണിച്ചതിൻ്റെ 10 തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൻ. പ്രിയപ്പെട്ടവരെ, കൂടെ വസിക്കുന്നവനും കൂടെ കൊണ്ടു നടക്കുന്നവനും ആണ് നമ്മുടെ നല്ല ദൈവം. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ജീവിതം ഇതിനോട് നമുക്ക് ഉപമിക്കുവാൻ സാധിക്കും. അവൻ പിച്ചവെച്ച് തുടങ്ങുന്ന കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ അവന് ആശ്രയമായി അവൻ്റെ അപ്പനും അമ്മയുമുണ്ട്. അപ്പൻ്റെ കരത്തിൽ പിടിച്ച് വേച്ച് നടന്ന് ശീലിക്കുന്ന മക്കൾ കാലക്രമത്തിൽ സ്വന്തം കാലിൽ നിന്ന് അപ്പനിൽ ആശ്രയിക്കാതെ മുന്നോട്ട് നീങ്ങിപ്പോകാറുണ്ട്. പലപ്പോഴും വന്ന വഴികൾ മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് വീണു പോകാറുമുണ്ട്. അതുപോലെയാണ് ദൈവം എന്ന പിതാവിൻ്റെ മക്കളായ നാം ഓരോരുത്തരും. ഉയരങ്ങൾ കീഴടക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ മുന്നോട്ടോടുമ്പോൾ ദൈവമെന്ന സ്നേഹത്തിൻ്റെ പിടിയിൽ നിന്നും അകലേക്ക് നമ്മൾ മാറിപ്പോകാറുണ്ട്. അകലുവാൻ കാണിച്ചതിൻ്റെ 10 തീക്ഷ്ണതയോടെ തിരികെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് ഈ വചനം നമ്മോട് പറയുക. നമ്മുടെ ജീവിതം വളരെ ഹ്രസ്വമാണ്. ദൈവിക കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ പിന്നീടൊരു അവസരം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് തള്ളി നീക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ആയുസ്സിൻ്റെ നീളം കൂട്ടുവാനോ കുറയ്ക്കുവാനോ നമുക്ക് സാധ്യമല്ല. ഇന്ന് ഒത്തിരി വേദനയോടെയാണ് ഞാനും ആയിരിക്കുക. ഒരു സഹോദര വൈദികൻ്റെ വേർപാട് ഒരുപാട് മനസ്സിനെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. അച്ഛൻ്റെ വേർപാട് ഒരുപാട് ദുഃഖം നൽകുമ്പോഴും ആ പൗരോഹിത്യ ജീവിതത്തിൽ ലഭിച്ച നിമിഷങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയാതെ നന്നായി ഓടുവാൻ അച്ഛൻ പരിശ്രമിച്ചിരുന്നു. ദൈവിക കാര്യങ്ങളെപ്പറ്റി ഉള്ള തീക്ഷ്ണതയാൽ ജ്വലിക്കുവാൻ ഈ പുരോഹിതന് സാധിച്ചിട്ടുണ്ട്. ആയിരുന്ന സ്ഥലങ്ങളിലൊക്കെ സഹനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും അതിലൊന്നും തളർന്നു പോകാതെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളോട് കൂടുതൽ വിശ്വസ്തതയോടെ പ്രവർത്തിക്കുവാൻ ഈ അച്ഛന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വന്യ പുരോഹിതൻ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഈ ലോകവാസം വെടിയുമ്പോൾ ഉള്ളിൽ ഒരു ആശ്വാസമുണ്ട്. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ചുരുങ്ങിയ കാലഘട്ടമേ പ്രവർത്തിക്കുവാൻ കഴിഞ്ഞുള്ളൂവെങ്കിലും ആ കാലഘട്ടങ്ങളെല്ലാം വളരെ വിശ്വസ്തതയോടെയും തീക്ഷ്ണതയോടെയും ചെയ്യുവാൻ ഈ അച്ഛന് കഴിഞ്ഞു. ഈ അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തിക്കായി നമുക്കും പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്നും ഞാനും നിങ്ങളും അകന്നുപോയിട്ടുണ്ടെങ്കിൽ ഒരു തിരികെ വരവിന് നമുക്ക് പരിശ്രമിക്കാം. അത് നാളത്തേക്ക് മാറ്റിവെക്കേണ്ട ഒന്നല്ല, മറിച്ച് ഈ നിമിഷം തന്നെ ഒരു തിരിച്ചു വരവിൻ്റെ മനോഭാവത്തിലേക്ക് ഞാനും നിങ്ങളും മാറണം. അങ്ങനെ ഒരു വലിയ മാറ്റത്തിന് നമ്മുടെ ജീവിതത്തിൽ അവസരമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും നല്ല ഒരു ദിവസത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.